ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തെ വാഴ്ത്തുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി, ദൈവ സാന്നിധ്യത്തിനായി, ദൈവമായ കർത്താവ് നമ്മോട് എന്തു പറയുമെന്നുള്ള ആകാംക്ഷയോടെ ഓരോ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, വചനപ്രകാരം ജീവിച്ച് വചനത്താൽ നടത്തപ്പെട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിപ്പാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, നമ്മുടെ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിന് എൻ്റെ തിരുഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നിങ്ങളെ ആത്മീക ചിന്തകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വിശുദ്ധനായ പൗലോസ് തിമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, 2 തിമോത്യോസ് 4:7 സുപ്രസിദ്ധ വാക്യമാണ്, ഒരു കൊച്ചു വാക്യമാണ്. ആ വാക്യം വായിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ, ആത്മീക ജീവിതത്തെ, മനുഷ്യ ജീവിതത്തെ ഏറ്റവും ധന്യമാക്കാൻ പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന ആ വാക്യത്തിലെ പ്രസ്താവനകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുത്തു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 2 തിമോത്യോസ് 4:7 വാക്യം ഇങ്ങനെയാണ്: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് തൻ്റെ അവസാനത്തെ ലേഖനമാണ് 2 തിമോത്യോസിൻ്റെ ലേഖനമെന്ന്, പൗലോസ് എഴുതിയ അവസാനത്തെ ലേഖനം എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. താൻ ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്താൽ പിടിക്കപ്പെട്ട് ദൈവിക ശുശ്രൂഷയുടെ വക്താവായി അപ്പോസ്തോലത്വം ഏറ്റെടുത്ത് ആത്മീക ശുശ്രൂഷയിൽ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് മാനവകുലത്തിന് ഏൽപ്പിച്ചു തന്ന ആത്മീക രഹസ്യങ്ങൾ ചെറുതല്ല, അനവധിയാണ്. 10-14 ലേഖനങ്ങൾ താൻ എഴുതി അവസാനത്തെ ലേഖനത്തിലേക്ക് വരികയാണ്. ഗളച്ഛേദം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുവാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു പൗലോസിൻ്റെ അവസാന ജയിൽവാസം. അപ്പോൾ വധിക്കപ്പെടേണ്ട കക്ഷി, അല്ലെങ്കിൽ കുറ്റവാളിയെ വധിക്കുന്ന രീതിയും വധിക്കേണ്ട തീയതിയുമെല്ലാം അവർ കിടക്കുന്ന കാരാഗ്രഹത്തിന് മുമ്പിൽ എഴുതി വയ്ക്കും. അത് കാണുമ്പോൾ സാധാരണ രീതിയിൽ കുറ്റവാളികളായിരിക്കുന്ന ആളുകളുടെ മനസ്സ് തളരും. അവർ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന വയലൻ്റായി മാറും എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. പൗലോസിനെ കഴുത്ത് കണ്ടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് നിശ്ചയിച്ചു, വിധി വന്നു. പൗലോസിൻ്റെ കാരാഗ്രഹത്തിൻ്റെ മുമ്പിൽ, താൻ കിടക്കുന്ന ജയിലിന് മുമ്പിൽ ആ കുറ്റം എഴുതി വെച്ചു. തന്നെ കൊല്ലുന്ന രീതി, കൊല്ലേണ്ട സമയം എല്ലാം എഴുതി വെച്ചു. ആ സമയത്ത് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് തിമോത്യോസിനെ ഒന്ന് കാണണം, തിമോത്യ വേഗത്തിൽ വരണം, വന്ന് താനുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം, തൻ്റെ കൈവശമുള്ള ചില കാര്യങ്ങൾ കൈമാറ്റം നടത്തണം. ഇതിനു വേണ്ടി ആഗ്രഹിച്ച് വളരെ തിടുക്കത്തോടെ തിമോത്യോസിന് കൊടുത്തയക്കാൻ വേണ്ടി എഴുതിയ കത്താണ് തിമോത്യോസിൻ്റെ 2 ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ കത്തിനകത്ത് താൻ പറയുന്ന അനവധി പ്രമേയങ്ങളുണ്ട്. ഒരു വിടവാങ്ങൽ കത്താണത്, ഒരു യാത്ര ചോദിക്കില്ല. മൊത്തത്തിൽ പൗലോസിൻ്റെ ആത്മീക ജീവിതത്തെ ഒന്ന് വിലയിരുത്തുന്നുണ്ട് അതിനകത്ത്. താൻ എന്ത് നേടി, തനിക്കെന്തൊക്കെ സംഭവിച്ചു, തന്നെ ആരൊക്കെ ഇട്ടിട്ട് പോയി, ജീവിതത്തിൽ താൻ നേരിട്ട പ്രശ്നങ്ങൾ, താൻ അനുഭവിച്ച തിക്താനുഭവങ്ങൾ, താൻ വിശ്വസിച്ചവർ തന്നെ ചതിച്ചത്, പറ്റിച്ചത്, ഒറ്റിക്കൊടുത്തത്, ഇതെല്ലാം തിമോത്യോസിൻ്റെ 2 ലേഖനത്തിനുണ്ട്. ഏറെ കഷ്ടം സഹിക്കുന്നവർ, ഒരുപാട് ഒറ്റപ്പെടുന്നവർ, ഒത്തിരി സ്നേഹിച്ചവർ വഞ്ചിച്ചിട്ട് പോയവർ, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കുതികാല് വെട്ടിയവർ, അതൊക്കെ അനുഭവിക്കുന്ന ദൈവമക്കൾ തേ നമ്മളെക്കാളൊക്കെ ഒത്തിരി ദൈവഭക്തനും കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന പൗലോസ് നേരിട്ട, പൗലോസ് അഭിമുഖീകരിച്ച നമ്മളെക്കാൾ തീവ്രമായ അനുഭവങ്ങൾ ഒന്ന് വായിച്ച് ഗ്രഹിക്കുന്നത് നല്ലതാണ്. ഈ 4 അധ്യായത്തിൽ തന്നെ പൗലോസ് തന്നെ വിട്ടുപോയ ഒരു കൂട്ടത്തിൻ്റെ ലിസ്റ്റ് തിമോത്യോസിനോട് പറയുന്നുണ്ട്. ഇവരൊക്കെ ഹൃദയം കൊടുത്ത് സ്നേഹിച്ചതാ, കൂടെ കൊണ്ട് നടത്തി വളർത്തിയതാ, പക്ഷേ അവനവൻ്റെ കാര്യം നോക്കിപ്പോയി. അവസാന കാലത്തേക്ക് എത്തുമ്പോൾ താൻ പഠിപ്പിച്ച മാർഗത്തിൽ പോലും ഇല്ലാതെയായിപ്പോയ, തന്നെ ഇട്ടിട്ട് പോയ, തൻ്റെ കർത്താവിനെ വിട്ടുകളഞ്ഞിട്ട് പോയ, തനിക്കും ക്രിസ്തീയ മാർഗത്തിനും എതിരെ ശക്തമായി
പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും തൻ്റെ കൂടെ കൊണ്ട് നടന്ന് വളർത്തിയവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു. ആ നൊമ്പരങ്ങൾ മറ്റാരോടും പറയാതെ തിമോത്യോസിനോട് പങ്കുവെക്കുന്നു. തിമോത്യോസ് പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവസഭയ്ക്ക് കത്ത് കൈമാറുന്നതുകൊണ്ട് ബൈബിളിൽ ചേർക്കപ്പെട്ടതുകൊണ്ട് നമ്മളതറിയാനിടയായി തീർന്നു. ആരുമറിയാതെ കൊണ്ടു നടന്ന ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് ഭാരങ്ങൾ, ഒരുപാട് നൊമ്പരങ്ങൾ, ഒരുപാട് വേദനകൾ പൗലോസിൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. അത് താനിവിടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് വായിച്ച വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖവും പ്രയാസവും ഒറ്റപ്പെടുത്തലുകളൊക്കെ എല്ലാ തരത്തിലെ ആളുകൾക്കുമുണ്ട്. ഏറ്റവും ഭക്തിയോടെ മറ്റൊന്നിനിടപെടാതെ ദൈവമായ കർത്താവ് മാത്രമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, യേശു, ദൈവം, സുവിശേഷം, കർത്താവിൻ്റെ വേല, അതല്ലാതെ വേറെ വീടും കൂടും കൂടി മറന്നതാണ് പൗലോസ്. അതുപോലും വിട്ട് 24 മണിക്കൂറും ദൈവം 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 ദൈവം, കർത്താവ് 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 എന്ന് മാത്രം വിളിച്ച് നടന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ നേരിട്ട ദുഃഖശാന്തരമായിരിക്കുന്ന ഒരുപാട് അന്തരീക്ഷങ്ങൾ. എന്നെ കേൾക്കുന്ന എല്ലാവരും വിചാരിക്കണം, ഈ ലോകം നമുക്ക് സമ്മാനിക്കുന്നത് ഒരിക്കലും സ്തോത്രം നമ്മൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു വലിയ നന്മകളായിരിക്കില്ല, വലിയ സന്തോഷമായിരിക്കുകയില്ല. ഇവിടം വിട്ട് നിത്യതയിലെത്തുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ നേടിയതെന്തെന്നറിയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ട്യൂൺ ചെയ്ത് വെക്കേണ്ടത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനും വേണ്ടിയിട്ടാണ്. അവിടെയാണ് ദുഃഖങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാതെ, ഒറ്റിക്കൊടുക്കലില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, ഏകാന്തതയില്ലാത്ത സുന്ദര സുദിനങ്ങൾ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് നിത്യതയിലാണ്. അത് ഓർക്കുമ്പോഴാണ് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണാൻ പൗലൂസ് തന്നെ എഴുതിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, എത്ര പ്രാർത്ഥനയോടും എത്ര ഭക്തിയോടുകൂടെയൊക്കെ ജീവിച്ചാലും ഈ ലോകം പിശാചിൻ്റെ പിടിയിൽ കിടക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു കാര്യം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഒരു കോണിൽ രഹസ്യ ദുഃഖങ്ങൾ പോലെ കരുതി വെക്കേണ്ട പലതും കണ്ടേക്കാം. അതുകൊണ്ട് സ്തോത്രം, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലം വരാനിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ നമുക്ക് സമ്മാനിച്ച എല്ലാ ദുഃഖങ്ങളും ഏകാന്തതകളും ഒറ്റപ്പെടലുകളും എല്ലാം നമ്മൾ മനസ്സോടെ മറന്നിട്ട് നമ്മളെക്കാൾ ഭക്തന്മാർ നേരിട്ട വിധങ്ങളൊക്കെ നമ്മൾ വായിച്ചും ഗ്രഹിച്ചും പഠിച്ച് തളരാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചരിത്രങ്ങളും ഈ സംഭവങ്ങളെല്ലാം തിരുവെഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഓക്കെ, 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചതിൻ്റെ ഉദ്ദേശം പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, ജീവിത സമരത്തെ, അദ്ദേഹത്തിൻ്റെ ജീവിത ചരികളെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ അദ്ദേഹം 3 പ്രധാനപ്പെട്ട വാക്കുകൾ കൊണ്ട് ഒതുക്കുകയാണ്. ഒരായുസ് കിട്ടിയിട്ട്, ഒരു ജീവിതം കിട്ടിയിട്ട്, യേശുവിനെ കിട്ടിയിട്ട്, ക്രിസ്തീയ ജീവിതത്തിന് വേണ്ട കൃപാവരങ്ങളും അഭിഷേകങ്ങളും എല്ലാം ദൈവമായ കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഈ ഒരു ജീവിതം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത 3 കാര്യങ്ങളെ, അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ 3 കാര്യങ്ങൾക്കകത്ത് ഒതുക്കുകയാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? 1, അദ്ദേഹം പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി. വേറൊരു ട്രാൻസ്ലേഷൻ വായിച്ചാൽ നല്ല യുദ്ധം ചെയ്തു, നല്ല യുദ്ധം ചെയ്തു എന്നാണ്. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് സംസാരിക്കാൻ, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഭാഷ. ഞാൻ നല്ല യുദ്ധം ചെയ്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 3 കാര്യങ്ങൾ താൻ ചെയ്തത്, താൻ പ്രവർത്തിച്ചത്, താൻ എഴുതിയത് ഒക്കെ, വേണമെങ്കിൽ എന്തൊക്കെ എഴുതായിരുന്നു അദ്ദേഹത്തിന്, എഴുതായിരുന്നു എന്തൊക്കെ എഴുതായിരുന്നു, ഞാൻ 3 കിലോമീറ്റർ യാത്ര ചെയ്തു, 3 സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു, 3 സഭകൾ സ്ഥാപിച്ചു, 3 പ്രസംഗം നടത്തി, 3 കല്യാണം നടത്തി, 3 സ്നാനം നടത്തി എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർ ഡയറിയിൽ എഴുതി വയ്ക്കുമ്പോൾ എഴുതി വയ്ക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ സ്തോത്ര ഇന്നാരെയൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊണ്ടുവന്ന്, എൻ്റെ കൂടെ നിർത്തി എന്ന് പറയായിരുന്നല്ലോ. വലിയ വലിയ ആളുകളുടെയൊക്കെ പേരെടുത്തിട്ട് ഈ കുടുംബം ഞങ്ങളല്ലേ സ്ഥാനപ്പെടുത്തി, ഞാനല്ലേ രക്ഷയിലേക്ക് കൊണ്ടുവന്ന്, ഞാനല്ലേ അവരെ വചനം പഠിപ്പിച്ച്, ഞാനല്ലേ അവർക്ക് കഷ്ടകാലത്ത് കൂടെ ഇരുന്നൊക്കെ പറ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം യാത്ര ചെയ്തതും അധ്വാനിച്ചതും ഉറക്കളച്ചതും കഷ്ടപ്പെട്ടതും തല്ലുകൊണ്ടതും എഴുതിയതും പ്രാപിച്ചതും എല്ലാം കൂടി ചേർത്തിട്ട് 3 വാക്കുകൾക്കകത്ത് അദ്ദേഹം ക്രോഡീകരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ജീവിതം ദൈവോന്മുഖമായി ദൈവസന്നിധിയിൽ സമർപ്പിതരായിരിക്കുന്ന ഏതൊരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. 1, ഒരു യഥാർത്ഥ ദൈവഭക്തനെ സംബന്ധിച്ച്, ഒരു ജീവിതം നയിക്കുന്ന ആളെ സംബന്ധിച്ച്, 1, ഇവിടെ നല്ല യുദ്ധം ഉണ്ടാകും. 1, യുദ്ധം ഉണ്ടാകും. യുദ്ധം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? യുദ്ധം ഉണ്ടാകണമെങ്കിൽ ശത്രു വേണം. അല്ല, ചുമ്മാ വഴിയെ പോകുന്നതിന് നമ്മൾ യുദ്ധം ചെയ്യുമല്ലോ. ചുമ്മാ സ്തോത്രം ഇരിക്കുന്നവനെ കയറി നമ്മൾ തലക്കെട്ടടിക്കുമല്ലോ. പിന്നെ എന്താണ്? ഒരു ശത്രു ഉണ്ടെങ്കിലേ യുദ്ധത്തിൻ്റെ കാര്യം വരുന്നുള്ളൂ. ഒരു എതിരാളി, ഒരു പോരാളി,
നമ്മളെ ഉപദ്രവിക്കാൻ, നമ്മളെ തകർത്ത് കളയാൻ വേണ്ടി വരുന്നവനോടല്ല യുദ്ധം ചെയ്യുന്നത്, വെറുതെ ഇരിക്കുന്നവനോട് യുദ്ധം ചെയ്യൂ. അപ്പോൾ മൊത്തത്തിൽ പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. കേൾക്കണം സ്തോത്രം. ആയുസ്സിൻ്റെ ഒരു ഭാഗം യുദ്ധമായിരുന്നു. മൂന്നിലൊന്നായിട്ട് തിരിക്കുന്ന ആയുസ്സിനെ സ്തോത്രം എന്താ പറയുക, മൂന്നായിട്ട് തിരിക്കുകയാണ്. ഒരു 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 അതിൻ്റെ മൂന്നിലൊന്ന് യുദ്ധകാലമാണ്. എന്താ യുദ്ധം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ താമസിക്കുന്നവരോട് പോരാടുക, വഴി കാണുന്നവരോട് വഴക്കുണ്ടാക്കുക, അതിരുതർക്കം, പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ സ്തോത്രം അതും ഇതുമായിട്ട് കണ്ണിൽ കാണുന്ന എല്ലാവരോടും വഴക്കുണ്ടാക്കി, ഉടക്കുണ്ടാക്കി, എല്ലാവരുമായിട്ട് തമ്മിത്തല്ലി, ആരുമായിട്ട് മിണ്ടാതെ ഒറ്റപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു വല്ലാത്ത ജീവിതത്തെ അല്ല പറയുന്നത് കേട്ടോ. പിന്നെ എന്താ, ഇവിടെ മനുഷ്യനെയല്ല ചിത്രീകരിക്കുന്നത്, യുദ്ധം ഒരു ശത്രുവിനോടാണ്. ആരാണ് പൊതുവായ ശത്രു? ശത്രു പിശാചാണ്. അപ്പം മനുഷ്യായസിൻ്റെ മൂന്നിലൊന്ന് യുദ്ധമാണ് സ്തോത്രം. നിനക്കെതിരെ പോരാടുന്ന, നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്ന, നിന്നെ സങ്കടപ്പെടുത്താൻ നോക്കുന്ന, നിന്നെ ഡീപ്രൊമോഷൻ നടത്താൻ വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ ഒരുക്കുന്ന, നീ മറ്റുള്ളവർക്ക് പ്രിയനാകാതിരിപ്പാൻ നിന്നെക്കുറിച്ച് പറഞ്ഞ്, നീ പറഞ്ഞു എന്നും പറഞ്ഞൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു വല്ലാത്ത ശത്രുവുണ്ട്. ആയുസ്സിൻ്റെ മൂന്നിലൊന്ന് യുദ്ധമാണ് സ്തോത്രം. നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈ പോരാട്ടമുണ്ടെന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. ഈ യുദ്ധമുണ്ട് സ്തോത്രം. അതുകൊണ്ട് ഒന്നാം ഭാഗം മൂന്നിലൊന്ന് യുദ്ധമായിരിക്കും മൊത്തം ജീവിതം തീരുമ്പോൾ. യുദ്ധം സ്തോത്രം, ജയിച്ചൊരു ജയാളിയെ പോലെ വേണം ഇവിടുന്ന് പോകാൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു ശത്രു ഉണ്ടായിരുന്നു തനിക്ക്. അതാരാണ്? സാത്താൻ, പിശാച്, ദുർഭൂതശക്തികൾ അദ്ദേഹത്തിന് നേരെ ശക്തമായിട്ട് പലയിടത്ത് വെച്ച് വ്യക്തികളെ ഉപയോഗിച്ചു. അതിനോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച കൃപ കൊണ്ട് യുദ്ധം ചെയ്തു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആയുസ്സിൻ്റെ മൂന്നിലൊന്ന് യുദ്ധമായിരിക്കും. അതില്ലാതെ ജീവിതം ജയിക്കത്തില്ല. അതില്ലാതാകാൻ വേണ്ടി ഉപവസിച്ചുകൊണ്ടും കഥയില്ല. സ്തോത്രം, ഹല്ലേലൂയ. യുദ്ധം അത് പല വിധത്തിൽ നമ്മുടെ മുമ്പിൽ രംഗത്ത് വരും. അവിടെ നീ തളരരുത്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ നല്ല യുദ്ധം ചെയ്തു. ഒന്നാമത്തെ കാര്യം, നല്ല യുദ്ധം. ആയുസ് കൊണ്ട് എന്ത് നേടി? ഇത്രയും നാളെ എന്തെടുക്കുമായിരുന്നു? ഇത്രയും നാളെ എങ്ങനെയാണ് ജീവിച്ചേ? ഒന്നാമത്തെ കാര്യം, എൻ്റെ ആയുസ്സിൻ്റെ മൂന്നിലൊന്ന് യുദ്ധമായിരുന്നു. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? ഓട്ടം തികച്ചു. ഓട്ടം സ്തോത്രം. ഓട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അധ്വാനമാണ്. ഓട്ടം എന്ന വേദപുസ്തകത്തിലെ വാക്യം വിശിഷ്യ പൗലൂസിൻ്റെ പ്രയോഗമാണത്. സ്തോത്രം, ഹല്ലേലൂയ. ഓട്ടം തികയ്ക്കുക. എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്തോത്ര സ്ഥിരതയോടെ ഓടുക. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ് എന്നൊക്കെ പറഞ്ഞാൽ, ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകരുത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു പ്രമേയമാണ് ഓട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വെറുതെ ഇരിക്കുകയല്ല. ആരെയും കൊണ്ടെങ്കിലും പണിയിപ്പിക്കുന്നവൻ ഓടേണ്ട കാര്യമില്ല. അവൻ വീട്ടിലിരുന്നാൽ മതി. ഓടുന്നത് സ്തോത്ര ജോലിക്കാരായിരിക്കും, ഓടുന്നത് ജൂനിയേഴ്സ് ആയിരിക്കും. ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ വീട്ടിലിരുന്നെല്ലാം ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ പിള്ളേർ ഓടി എന്നല്ല, എൻ്റെ വീട്ടുകാർ ഓടി എന്നല്ല, ഞാൻ ശമ്പളം കൊടുത്തവൻ ഓടി എന്നല്ല, ഞാൻ ഓടി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് 100 സെർവൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഓടേണ്ടടത്ത് നിങ്ങൾ ഓടിയേ പറ്റൂ. എന്നാലേ ജീവിതം വിജയിപ്പിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഓടാൻ വേറൊരാളില്ല. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഓടാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മയായിരിക്കാം. ജീവിതത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഓട്ടമായിരുന്നു. ഓട്ടമായിരുന്നു സ്തോത്രം. വില്ലേജ് ഓഫീസും സർക്കാർ ഓഫീസും പോസ്റ്റ് ഓഫീസും കയറിയാണെന്ന കാര്യമല്ല പറയുന്നത്. പിന്നെയോ അധ്വാനമാണ്. ജീവിതം കരുപ്പിടിപ്പിക്കാൻ, ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്തു തീർക്കാൻ ഓട്ടമാണ്. ഉഴപ്പന്മാർക്ക് ഓടാൻ പറ്റില്ല സ്തോത്രം. ഹല്ലേലൂയ. മടിയന്മാർ ഓടിയല്ല സ്തോത്രം. ചിലപ്പോഴൊക്കെ കൂടെ പോകാൻ പറഞ്ഞിട്ടില്ല, ചിലന്ന് ഓടി വാന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഓടാൻ പറ്റില്ല. കഥച്ചവടെ പുറകോട്ട് നിൽക്കും. പിള്ളേരായിരിക്കും സമയത്ത് എന്തായാലും മടിയനാ, കള്ളനാ, ഓടത്തില്ല, ഓടാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? സ്തോത്രം. മടിയന്മാർക്ക്, അലസന്മാർക്ക്, അധ്വാനിക്കാൻ മനസ്സില്ലാത്തവർക്ക് ഓടാൻ പറ്റില്ല. പൗലോസ് പറയുന്നു, ഞാൻ മടിയനല്ലായിരുന്നു, അലസനല്ലായിരുന്നു, ഞാൻ ഓടുകയായിരുന്നു. ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം അദ്ദേഹം ഓടി ഓടി ദൈവത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, തനിക്ക് വേണ്ടി, മറ്റുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഓടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഓട്ടത്തിലായിരിക്കാം. എത്ര നാളായി ഓട്ടം തുടങ്ങിയിട്ട് അയ്യോ എന്ന് തീരുമെന്നുള്ള ചിന്തയായിരിക്കാം. പേടിക്കേണ്ട, നമ്മളെക്കാൾ ഭക്തന്മാർ, ജീവിതം വിജയിപ്പിച്ചവരെല്ലാം ഓടിയിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ഓട്ടമായിരുന്നു. അടുത്തതോ? അടുത്തത്, ഞാൻ വിശ്വാസം കാത്തു. കാത്തു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? തട്ടിയെടുക്കാൻ. കാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക, ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുക, വേറൊരുത്തരെടുക്കുന്നോണ്ട് പോകാതിരിക്കാൻ വേണ്ടി തലയണക്കിട് വെച്ച്, അങ്ങനെയല്ലേ കാക്കുക എന്ന് പറഞ്ഞാൽ? സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊരുത്തനെടുക്കാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ കാക്കണ്ട വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം തട്ടിപ്പറിച്ചെടുക്കാൻ, മോഷ്ടിച്ചെടുക്കാൻ, കൊള്ള ചെയ്ത് കൊണ്ടുപോകാൻ ആരോ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ സ്തോത്രം കാക്കേണ്ടി വന്നത്. അതിന് പല അർത്ഥങ്ങൾ പല വ്യൂവിൽ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം.
വിശ്വാസം കാത്തു. എന്നെ ദൈവമായ കർത്താവെ ഭരമേൽപ്പിച്ച ഒന്നാണ് വിശ്വാസം. എൻ്റെ പാരമ്പര്യമായി കിട്ടിയതല്ല, പൈതൃകമായി വന്നതല്ല, ഞാൻ ഈ വിശ്വാസം എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. എൻ്റെ കാഴ്ചപ്പാടാണ്, ഞാൻ പഠിച്ചതാണ്, ഞാൻ അറിഞ്ഞതാണ്, ഞാൻ തൊട്ടതാണ്, എൻ്റെ ബുദ്ധിക്കും എൻ്റെ മനസ്സിനും മനസാക്ഷിക്കും ബോധ്യപ്പെട്ടതാണ്. അത് മറ്റൊരുത്തൻ കവരരുത്, അതിനകത്ത് ആരും കയറി കൈയിട്ട് വാരരുത്. അതിനുവേണ്ടി ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് കാലം മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ സ്തോത്രം സൂക്ഷ്മതയോടെ മയങ്ങി മയങ്ങി കിടന്നത് കാരണം എന്താ, വിലയേറി എന്തോ സ്തോത്രം കയ്യിലിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ എല്ലാം മറന്ന് ഉറങ്ങാൻ പറ്റില്ല. ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒരു പെട്ടി നിറച്ച് വിലയേറിയ സാധനവുമായിട്ട് യാത്രക്കിരിക്കുന്നൊരു മനുഷ്യൻ, അവനിങ്ങനെ സ്തോത്രം പെട്ടി കൊണ്ടെന്ന് തലയുടെ അപ്പുറം വെച്ചിട്ട് ഒരു തോർത്തം വിരിച്ചുകൊണ്ട് ഒന്നും അറിയാതെ കൂർക്കം വിരിച്ച് ഉറങ്ങാൻ പറ്റുമോ? അങ്ങനെ ഉറങ്ങുന്ന ആരെങ്കിലും നിങ്ങളവിടെ കണ്ടിട്ടില്ല ഓർത്തോളം, അയക്കട കയ്യിൽ ഒന്നുമില്ല, ഉടുതുണി അല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ കയ്യിൽ വിലയേറിയ മൂല്യമുള്ള എന്തോ ആരോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്തേണ്ട സ്ഥാനത്ത് എത്തുവോളം, കൊണ്ടു കൊടുക്കേണ്ട സ്ഥാനത്ത് കൊണ്ട് കൊടുക്കുവോളം അതിനെക്കുറിച്ച് വിചാരമുള്ളൊരു മനുഷ്യൻ എല്ലാം മറന്നുറങ്ങാൻ പറ്റില്ല. അതിനർത്ഥം ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് കാലം ഞാൻ നന്നായി ഉറങ്ങിയിട്ടില്ല. നന്നായിട്ട് സ്തോത്രം, ഞാനൊന്ന് ശരിക്കും മയങ്ങി മയങ്ങിയാണ് ഉറക്കം പോലും രാത്രികൾ പോലും ചെലവഴിച്ചത്. കാരണം എന്താ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീകം അത് തട്ടിയെടുപ്പാൻ, അതിൽ തട്ടി വീഴിക്കാൻ, അത് കൊള്ളയടിക്കാൻ, കവർന്നെടുക്കാൻ, ഏതെങ്കിലും വിധത്തിൽ എന്നെ സാധാരണക്കാരനാക്കി മാറ്റാൻ വലിയ പോരാട്ടം, കൊള്ളക്കാരനെ പോലെ കവർച്ചക്കാരനെ പോലെ ഞാനായിരുന്ന സ്ഥലത്ത് എന്നിൽ നിന്ന് കൊള്ളയടിക്കാൻ എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച പക്വതി, നിത്യതയിൽ ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ആത്മീകം അത് കള്ളൻ മോട്ടിച്ചെടുക്കുന്ന പോലെ പൊക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച തന്ത്രശാലിക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ആയുസ്സിൻ്റെ മൂന്നിലൊന്ന് ഞാൻ അത് കാക്കാൻ വേണ്ടി മെനക്കെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിച്ച് ആർക്കാണ്ടർക്കൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങുവാണ്? നമ്മുടെ വിശ്വാസവും നമ്മുടെ ആത്മീയമൊക്കെ ആരോ മോട്ടിച്ചോണ്ട് പോവാണോ? അല്ല, ഞാൻ നിങ്ങളെ തിരുത്തിക്കൊണ്ട് പറയുന്നു, ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് യുദ്ധമാണ്, ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് ഓട്ടമാണ്, ജീവിതത്തിൻ്റെ മൂന്നിലൊന്ന് സ്തോത്രം ഭയങ്കര സുരക്ഷിതമായി കാവൽക്കാരനെ പോലെ കാത്തു കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങേക്കരെ ചെല്ലുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ന്യായവിസ്താരവും നീതികേടും നിന്നയുമല്ല, നിങ്ങളെ കാത്തിരിക്കുന്നത് കിരീടങ്ങളാണ്, കിരീടങ്ങൾ. നമുക്കൊരുമിച്ച് ധന്യരായ ഭക്തന്മാരുടെ ജീവിതത്തെ നോക്കി നമ്മൾ അനുഭവിക്കുന്നത് എന്തോ നേട്ടത്തിനാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിതം നയിക്കാം. തളരരുത്. ഇതെല്ലാവരും സഹിക്കുന്ന, നിങ്ങളും സഹിക്കുന്നത് ഈ ഓട്ടം, ഈ അധ്വാനം, ഈ ഉറക്കളപ്പ്, ഇതെല്ലാം ജീവിതത്തിൻ്റെ നാളത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടെയിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഓടുന്നവരുണ്ട്, കാക്കുന്നവരുണ്ട്, യുദ്ധം ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ യുദ്ധമായിരിക്കാം, ചിലപ്പോൾ ഓട്ടമായിരിക്കാം, ചിലപ്പോൾ ഉറക്കളച്ച് കാക്കുമായിരിക്കാം. എന്താണെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും നന്മയുടെ നാളുകൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ മക്കളെ, അവരുടെ കുടുംബത്തെ, അവരെ ഏൽപ്പിച്ചതെല്ലാം കാത്തു സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ വിരുത് പ്രാപിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തന്മാർ സഹിച്ചതും നേരിട്ടതുമെല്ലാം ഞങ്ങൾക്കൊരു ഗുണപാഠമായി കരുതുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. എല്ലാവരെ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.